ഹായ് ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ. വീണ്ടും വന്നിരിക്കുകയാണ് ഒരു അടിപൊളി ഹൊറർ ത്രില്ലർ മൂവിയും കൊണ്ട്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരു കൊറിയൻ ഹൊറർ മൂവിയാണ്. സിനിമയുടെ പേര് APT അഥവാ അപ്പാർട്ട്മെന്റ്. ഈ ഒരു സിനിമയുടെ വൺ ലൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന, അതായത് ഒരു വലിയ ഫ്ലാറ്റിൽ നടക്കുന്ന പല പല മരണങ്ങൾ, എന്താണ് കാരണം, ആത്മഹത്യയാണോ കൊലപാതകമാണോ, ഇതിൻ്റെ എല്ലാം ദുരൂഹ തേടി ഇറങ്ങും നമ്മുടെ നായിക ഒരു വശത്ത്, പോലീസുകാർ മറുവശത്ത്. രണ്ടു കൂട്ടരും ചെന്നെത്തുന്നത് ഒരൊറ്റ ഉത്തരം. ആ ഒരു ഉത്തരം എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. എന്താണെന്ന് നമുക്ക് സിനിമയിലൂടെ വിശദമായിട്ട് തന്നെ കാണാം. പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ, ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും തരിക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് സിനിമയെ കാണാം. എൻ്റെ പേര് സാൻഡി, വെൽക്കം ടു. സിനിമയുടെ തുടക്കം നമ്മെ കാണിക്കുകയാണ്, ഒരു പെൺകുട്ടി ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൾ ആരെയോ പേടിക്കുന്നുണ്ട്. അതേസമയം കയ്യിലായിട്ടൊരു പേപ്പർ കട്ടറും, അതുപയോഗിച്ച് അവളുടെ ദേഹം മൊത്തം ആകെ വരഞ്ഞേക്കുവാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുന്ന രീതിയിലുള്ള കരച്ചിലും, സമയം ക്ലോക്കിൽ 9:56. ഇവിടെ നമ്മുടെ സിനിമ ടൈറ്റിൽ ചെയ്ത് കാണിക്കുകയാണ് APT. നമ്മളെ കാണിക്കുകയാണ് നായികയായ സീജിൻ. സീജിൻ ഒരു ഫാഷൻ ഡിസൈനർ ആട്ടോ. അപ്പോൾ ആൾ ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. രാത്രിയാണ് സമയം. ആ പോകാൻ തുടങ്ങുന്ന സമയത്ത് കാണിക്കുകയാണ് ഓപ്പോസിറ്റ് സൈഡിലെ അപ്പാർട്ട്മെൻറ്റിലെ ലൈറ്റ്സ് എല്ലാം കിടന്ന് ബ്ലിങ്ക് ചെയ്യുവാണ്. ഇതെന്താണ് സംഭവം, മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങ് പോകുന്നു. ആ ഒരു സമയം നമ്മളെ ടൈം കാണിക്കുന്നുണ്ട് 9:56. പിന്നെ നമ്മളെ കാണിക്കുന്നത് ആളുടെ വർക്ക് പ്ലേസിലാണ്. അപ്പോൾ ഈ ഷോപ്പിലെല്ലാം ഡമ്മി മോഡൽസ് ഇല്ലേ, അതെല്ലാം കോസ്റ്റ്യൂം ഇട്ട് നിർത്തുന്ന പരിപാടിയാണ്. അന്നത്തെ പരിപാടി ഏതാണ്ട് കഴിഞ്ഞു, നമുക്കിനി ബാക്കി നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുവാണ് സീജിൻ. അപ്പം ഒരു സ്റ്റാഫ് ചോദിക്കുകയാണ്, മാഡം ഇത് ക്രിസ്മസ് സീസൺ അല്ലേ, കുറച്ചും കൂടി നമുക്ക് കളർഫുൾ ആക്കിയോളൂ ചോദിക്കുകയാണ്. താൻ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ ചില്ലിലെല്ലാം ക്രിസ്മസ് പാപ്പാൻ ട്രീ അതെല്ലാം കയറ്റി വയ്ക്കുന്ന പരിപാടിയല്ലേ, എന്തോ ആ ടിപ്പിക്കൽ രീതിയോട് എനിക്ക് താല്പര്യമില്ല, ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞ് അങ്ങ് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസം ജോഗിങ് കഴിഞ്ഞ് വരുന്ന സീജിൻ. പുള്ളിക്കാരി കാണുകയാണ് ആ ഓപ്പോസിറ്റ് സൈഡിലെ അപ്പാർട്ട്മെൻറ്റില്ലേ, അതിൻ്റെ മുകളിൽ നിന്ന് ആരോ താഴത്തേക്ക് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അപ്പം എല്ലാവരോട് കൂടി നിൽക്കുന്നുണ്ട്, ആംബുലൻസ് വരുന്നു, ഡെഡ് ബോഡി കൊണ്ടുപോകുന്നു. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന സീജിനാണ്. അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് കോള് വരുവാണ്. ആ ഷോപ്പിൽ ചെയ്ത വർക്കില്ലേ, ആ സ്റ്റാഫാണ് വിളിച്ചിരിക്കുന്നത്, മാഡം ഒന്നുകൂടെ വരെ വരാമോ, മാനേജർ കാണുമെന്ന് പറയുകയാണ്. എന്താ സംഭവം ചോദിക്കുമ്പോൾ, അറിയില്ല മാഡം നേരിട്ട് വരും എന്ന് പറയുന്നു. ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ വേണ്ടി തുടങ്ങുവാണ്. ആ ഒരു സമയം വീണ്ടും കാണുവാണ് ആ ഓപ്പോസിറ്റ് സൈഡിലെ അപ്പാർട്ട്മെൻറ്റ് ലൈറ്റ്സ് എല്ലാം ബ്ലിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ സമയം നോക്കുന്നുണ്ട്, സമയം 9:56. ശേഷം കാണിക്കുന്നത് ആ ഒരു ഷോപ്പിലാണ് മാനേജറുമായിട്ട് സംസാരിക്കുകയാണ്. സംഭവം ഇത് തന്നെ, ക്രിസ്മസ് സീസണാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി കളർഫുള്ളായിട്ട് ചെയ്യാമായിരുന്നില്ലേ, പക്ഷേ എൻ്റെ രീതി എൻ്റെ കൺസെപ്റ്റ് അംഗീകരിച്ചതിന് ശേഷമല്ലേ ഞാൻ ഈ വർക്ക് ഏറ്റെടുത്തത്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് ചൂടായിട്ട് നമ്മുടെ ആൾ അവിടെ നിന്ന് പോരുവാണ്. ആൾ പോകുന്നത് മെട്രോ സ്റ്റേഷനിലേക്കാണ് ട്രെയിൻ പിടിക്കണം. അപ്പോൾ ആ പോകുന്ന സമയത്ത് തന്നെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മുടെ സീജിന് തോന്നുവാണ്. അപ്പോൾ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല, പക്ഷേ നമ്മളെ കാണിക്കുന്നുണ്ട് ഒരു സ്ത്രീ അവിടെ നിൽക്കുന്നു. അപ്പം സീജിൻ്റെ പുറകെയായിട്ട് അവരും പോവുകയാണ്. അപ്പം അവിടെ ആ ഒരു ട്രെയിൻ നോക്കിയും നിൽക്കുവാണ്. ആ ഒരു സമയത്ത് സീജിൻ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കുവാണ്. തിരിഞ്ഞ് നോക്കുമ്പം ആ പുറകെ വന്ന സ്ത്രീയില്ലേ, അവരവിടെ ഇരുന്ന് മോങ്ങുന്നതാണ്. നോക്കുന്നു, തിരിഞ്ഞ് നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞ് ഒന്നും കൂടി നോക്കുമ്പം അവിടെ ആളില്ല, ബാഗ് മാത്രം. പിന്നെ നേരെ നിൽക്കുമ്പോൾ നമ്മളെ കാണിക്കുകയാണ് തൊട്ടടുത്ത് വന്ന് നിൽക്കുവാണ് ആ ഒരു സ്ത്രീ. അപ്പം നമ്മുടെ സീജിൻ നോക്കുന്നു, അതിനുശേഷം ചോദിക്കുകയാണ്, നീ ഒറ്റയ്ക്കാണോ? അപ്പം മനസ്സിലായില്ല, നീ ഒറ്റയ്ക്കാണോ ഇപ്പോൾ? അത്രയും ചോദിച്ചതും അവിടുന്ന് ട്രെയിൻ വരുവാണ്. ആ വരുന്ന സമയം തന്നെ നമ്മുടെ സീജിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ആ ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടാൻ നോക്കുവാണ്. പക്ഷേ രണ്ടുപേരും വീഴുന്നില്ല, സീജിൻ ആ സ്ത്രീയെ മുറുക്ക് പിടിച്ചേക്കുവാണ്. അപ്പം അവർ ശക്തി ഉപയോഗിച്ച് ചാടാൻ നോക്കുന്നു, നമ്മുടെ സീജിൻ തിരിച്ചിങ്ങോട്ട് വലിക്കാൻ നോക്കുന്നു. പക്ഷേ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല, അവരുടെ കൈ വിടുന്നു, അവർ താഴത്തേക്ക് വീഴുന്നു, ട്രെയിൻ ഇടിച്ചുകൊണ്ട് പോവുകയാണ്. ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരിക്കുവാണ് നമ്മുടെ സീജിൻ. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. പോലീസുകാർ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതൊന്നും കേട്ടിട്ട് എന്താ പറയുക, മറുപടി വരാനാവാതെ ഇങ്ങനെ വേറെ ഏതോ ലോകത്തിലൊന്നോണം വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ സീജിൻ. പിന്നെ നമ്മളെ കാണിക്കുന്നത് സീജിൻ്റെ വീട്ടിലാണ്. ആള് ബാത്റൂമിലാണ്, വോമിറ്റ് ചെയ്യുന്നു, ആൾക്ക് ഭയങ്കര വിഷമം, ഇരുന്ന് കരയുവാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ കരയുന്നത് നമുക്കൊരു സംശയം തോന്നാം, അത് വഴിയെ പറഞ്ഞു തരാം. ശേഷം എന്താ പറയുക, ആ ടി വിയിൽ ന്യൂസ് പോയിക്കൊണ്ടിരിക്കുവാണ്, 29 വയസ്സുള്ളൊരു സ്ത്രീ അവരിങ്ങനെ ആത്മഹത്യ ശ്രമിച്ചു, വേറൊരാളും കൂടെ കൂടി പിടിച്ച് ട്രെയിനിൻ്റെ മുന്നിലേക്ക് ഇടാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ആ ന്യൂസ് എല്ലാം കണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മുടെ സീജിൻ. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ് കിടന്നുറങ്ങുന്ന സീജിൻ. ആ ഒരു സമയത്ത് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേൾക്കുവാണ്. ആൾ കണ്ണ് തുറക്കുന്നു, പയ്യെ അങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ ആ പീപ്പ് ഹോളിൽ കൂടെ നോക്കുന്നുണ്ട്, ആരെയും കാണുന്നില്ല. വാതിൽ തുറക്കുന്നു, മൊത്തമായിട്ട് തുറക്കുന്നില്ല. പെട്ടെന്ന് അങ്ങോട്ട് രൂപം വരുവാണ്. ആ ഒരു എന്താ പറയുക, മെട്രോയിൽ കണ്ട രൂപമല്ലേ, അത് തന്നെയായിരുന്നു. ഞെട്ടി കണ്ണു തുറക്കുവാണ്. കണ്ടത് ഒരു സ്വപ്നമായിരുന്നു.
പിന്നെ ഉറങ്ങാൻ പറ്റിയില്ല, ഇരുന്ന് സമയം കഴിച്ചു കൂട്ടി, നേരം വെളുക്കുവാണ്. അപ്പം ആ വെളുക്കുന്ന സമയത്ത് ടി വിയിലേക്ക് നിന്ന് നോക്കിയിരിക്കുമ്പം അടുത്തായിട്ട് വീണ്ടും ആ രൂപം മരുന്നായിട്ട് തോന്നുവാണ്. തിരിഞ്ഞു നോക്കുന്നു, ആരുമില്ല, തോന്നലായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോകണമല്ലോ ജോഗിങ്ങിന്. ചെല്ലുന്നു ആ ഹോളിൽ കൂടെ നോക്കുമ്പം ആരുമില്ല. പിന്നെ കാണിക്കുന്നത് ജോഗിങ്ങിന് പോകുന്ന സീജിനിയാണ്. ആള് പോകുന്നത് ജോഗിങ്ങിനാണെന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള ടെൻഷനോ പേടിയോ എന്താണെന്നറിയില്ല, നല്ല സ്പീഡിലാണ് ഓടുന്നത്. അപ്പോൾ ഓടിക്കേതച്ച ഒരു സ്ഥലത്ത് ചെല്ലുവാണ്. ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടി അവിടെ വീൽ ചെയറിൽ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഓടിയിട്ടുണ്ടെങ്കിൽ ശ്വാസം കിട്ടാതെ മരിച്ചു പോകുമല്ലോ, എന്തിനാ എത്ര സ്പീഡിൽ ഓടുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആളുടെ അടുത്തേക്ക് ചെല്ലുന്നു, അവർ ചുമ്മാ പരിചയപ്പെടുവാണ്. അപ്പോൾ നമ്മുടെ സീജിനോട് ചോദിക്കുകയാണ്, ഇയാൾ ഒറ്റയ്ക്കാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ഇതേ ചോദ്യം തന്നെ അന്ന് ആ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്നപ്പോൾ ആ ഒരു സ്ത്രീ ചോദിച്ചില്ല, അതുകൊണ്ട് ഒന്ന് നോക്കുവാണ്. അല്ല, ഞാൻ ചോദിച്ചത് ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, തനിച്ചാണോ താമസിച്ചെന്ന് ചോദിച്ചെന്ന് പറയാണ്. അപ്പോൾ ആണെന്ന് പറയാണ്. അപ്പോൾ ആ പെൺകുട്ടിയും പറയാണ്, ഞാനും തനിച്ചാണ്. അപ്പം ആൾക്ക് വയ്യ, ആ വീൽ ചെയറിലാണ്, എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല, അവർ മരിച്ചതാണ്. പക്ഷേ എന്നെ നോക്കുന്നത് ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെ സ്ത്രീകളാണെന്ന് പറയാണ്. മറ്റുള്ള ഫാമിലീസ് അവരെല്ലാവരും എന്നെ നല്ലതുപോലെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നല്ല ഹാപ്പിയാന്ന് പറയാണ്. അതിനുശേഷം കയ്യിലായിട്ടൊരു ഒരു ക്യൂബ് ഉണ്ടായത്, റുബിക്സ് ക്യൂബ്. പറയാണ്, എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വിഷമം വരുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ച് ശരിയാക്കാൻ നോക്കിയാൽ മതി, ഒരുപാട് ടെൻഷൻസ് കുറയെന്ന് പറഞ്ഞിട്ട് ആ നമ്മുടെ സീജിൻ്റെ കയ്യിലോട്ട് കൊടുക്കുവാണ്. ആ ഒരു സമയം തന്നെ ഒരു അമ്മച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. വരുന്നു, വാ നമുക്ക് പോകണ്ടേന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് രാത്രി. ആ ഒരു ക്യൂബില്ലേ, അതിലിട്ട് ഇവിടെ പണിതുകൊണ്ടിരിക്കുവാണ് സീജിൻ. കുറച്ച് നേരം പണിയുന്നു, അതിനുശേഷം ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കുവാണ്. അപ്പം ഓരോ മുറിയിലായിട്ട് ഓരോ ഫാമിലീസ് അവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്താണ് നമ്മുടെ ആ ഒരു വീൽ ചെയറിലുള്ള പെൺകുട്ടിയിലെ അവളെ കാണുന്നത്. അവളുടെ അടുത്തേക്ക് ഒരു അമ്മച്ചി വരുന്നു. ആ ഒരു നേരത്തെ കൊണ്ടുപോയ അമ്മച്ചിയാണ് കഴിക്കുമോളെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഫുഡ് കൊടുക്കുവാണ്. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ സീജിനും ഒരു സന്തോഷം, ഒന്നും കൂടി ശരിക്കും കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ബൈനോക്കുലറും എടുത്തുകൊണ്ട് വരുവാണ്. അപ്പോഴത്തേക്കും ആ അമ്മച്ചി ആ കാട്ടിനം കിട്ടിരുന്നു. അപ്പോൾ കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മളെ കാണിക്കാണ് അകത്ത് ആ അമ്മച്ചി അടപ്പത്തുന്ന ചൂടോടെ തന്നെ ഒരു സ്റ്റൂവ് ഇങ്ങ് എടുക്കുവാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ആ പെൺകുട്ടിയില്ലേ, അവള് ഇത്തിരി പേടിച്ചാണ് ഇരിക്കുന്നത്. അവളുടെ പേര് പറഞ്ഞില്ലല്ലോ, യൂഹി എന്നാട്ടോ. അവളുടെ അടുത്തേക്ക് ആ സ്റ്റൂവും കൊണ്ട് വരുന്നു. ഇത് കഴിക്കും മോളെ എന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. വേണ്ട, എൻ്റെ വയറ് നിറഞ്ഞു, ഒരൊറ്റ അടി വെച്ച് കൊടുക്കുവാണ്. എന്താണ് ഇത് കഴിച്ചാൽ? അപ്പം ആളുടെ തനിറം പുറത്തു വന്നു, എന്തൊരു സ്നേഹമായിരുന്നു, കഴിക്കരുതെന്ന് പറഞ്ഞ് കൊടുക്കുവാണ്. അപ്പോൾ വായിലേക്ക് വെക്കുന്നു, അങ്ങനെ കഴിക്കും മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും കൊടുക്കുവാണ്. ഈ സമയം നമ്മുടെ സീജിൻ കാണുവാണ് വീണ്ടും ആ ഫ്ലാറ്റിലെ പല റൂമിലെ ലൈറ്റ്സ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുവാണ്. ആ ഒരു സമയം തന്നെ ഒരു മുറിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് വരുന്നു. ആ ഒരു ബാൽക്കണിയിൽ നിന്ന് താഴത്തേക്ക് ചാടുവാണ്, ആൾ ഞെട്ടിപ്പോവാണ്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം ആംബുലൻസ് വരുന്നു, ആ ഡെഡ് ബോഡി കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, ഇത് എത്രാമത്തെ മരണം. അപ്പോൾ ഏതാണ്ട് 3 മരണങ്ങൾ ഇതിലൊക്കെ നടന്നു കഴിഞ്ഞു. നമ്മൾ ശരിക്കും കണ്ടത് 2 തോന്നുന്നു, തുടക്കം ഒന്നും കൂടി കണ്ടില്ലേ. അപ്പോൾ മൊത്തം 3 നടന്നു കഴിഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സീജിൻ ഒരു ഗ്ലാസ്സിൽ എന്തൊക്കെയോ വരച്ച് വയ്ക്കുവാണ്. അപ്പോൾ ഏതൊക്കെ അപ്പാർട്ട്മെൻറ്റിലാണ് ഈ ഒരു കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ നടന്നെന്നുള്ള കാര്യം അവളിങ്ങനെ അടയാളപ്പെടുത്തുവാണ്. അപ്പോൾ 3 ഇങ്ങനെ ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചു. മാത്രമല്ല ആ ഒരു കയ്യിലെ സമയമുണ്ടല്ലോ, 9:56. കഴിഞ്ഞ ദിവസവും ആ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്ത് 9:56 തന്നെയായിരുന്നു. അതുകൊണ്ട് അവള് ടൈമും സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ സമയം ആ മരിച്ച അപ്പാർട്ട്മെന്റിലെ അതിലെ ഒരു റൂമിൽ ഒരു അമ്മയും മോളും സംസാരിക്കുകയാണ് ആ മരണത്തെ കുറിച്ചൊക്കെ. അപ്പോൾ ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ നോക്കുവാണ്. ആ നോക്കുന്ന സമയത്ത് നമ്മുടെ സീജിൻ ഇവിടെ ഇരുന്ന് ബൈനോക്കുലറിലൂടെ ഇങ്ങനെ അവരെ നിരീക്ഷിക്കുകയാണ് ഫുള്ള്. അപ്പോൾ ആ പെൺകുട്ടി അത് കാണുന്നുണ്ട്, അവൾക്കത് ഇഷ്ടപ്പെടുന്നുമില്ല. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മുടെ സീജിൻ ഉറക്ക എഴുന്നേക്കുവാണ്. അപ്പം എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. പുറത്തു നോക്കുമ്പം അപ്പുറത്തുനിന്ന് ആ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആ ഒരു പെൺകുട്ടിയിലെ വീൽ ചെയറിൽ ഇരിക്കുന്നത് അവൾ എന്തോ എഴുതി കാണിച്ചേക്കുവാണ്, എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാമോ എന്ന്. എന്തായാലും വയ്യാത്തൊരു കുട്ടി പറഞ്ഞതല്ലേ, കൊണ്ടുപോയേക്കാം എന്ന് വിചാരിച്ചിട്ട് അവളെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഓരോരോ കാഴ്ചകളുണ്ടെങ്കിൽ നിൽക്കുവാണ്. അപ്പോൾ ആ പെൺകുട്ടി എന്തൊക്കെയോ സാഹിത്യം എടുത്ത് വിതരുന്നുണ്ട്, നിങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്, എന്നും ഇവിടെ നിൽക്കാം, ഈ കാഴ്ചയെല്ലാം കാണാം, ആസ്വദിക്കാം, എനിക്കതൊന്നും കഴിയുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് സീജിനൊരു കോള് വരുന്നത്, പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്, ഒന്നങ്ങോട്ട് ചെല്ലാനാണ്. വേറൊന്നുമല്ല, ആ ഒരു തുടക്കം കാണിച്ചാൽ മരണമില്ലേ ആ ഒരു മെട്രോ സ്റ്റേഷനിലെ, അതുമായിട്ട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കാനാണ്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു സമയത്താണ് വേറൊരു പോലീസുകാരൻ ഇങ്ങോട്ട് വരുന്നത്. അയാൾ പറയാണ്, ആ ഒരു അപ്പാർട്ട്മെൻറ്റിലെ കേസുകൾ 2-3 ആയില്ലേ, എല്ലാം ആത്മഹത്യയാണെന്ന രീതിയിലാണ് നിൽക്കുന്നത്, കൂടുതലൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടതും നമ്മുടെ സീജിൻ പറയാണ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിക്കുകയാണ്. പറയൂ, കേൾക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ അവൾ പറയാണ്, ആ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാ മരണങ്ങളും നടക്കുന്നതിനെ തലേ ദിവസം തന്നെ 9:56 അവിടുത്തെ എല്ലാ അപ്പാർട്ട്മെൻറ്റ്സിലെയും എന്താ പറയുക, ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്താ സംഭവം എന്നൊന്ന് അന്വേഷിക്കാമോ? അവിടെയുള്ള ആ റൂമിലുള്ള ആൾക്കാരെല്ലാം എന്തോ പ്രേതബാധ കൂടിയോലെ അവർ തന്നെ ലൈറ്റ് ഓൺ ആക്കുന്നു ഓഫ് ആക്കുന്നു ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്, ഒന്ന് അന്വേഷിക്കാമോ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടത് പോലീസുകാരൻ പറയാണ്, ഇതത്ര ശരിയല്ലോ, നിങ്ങൾ എന്തിനാണ് മറ്റുള്ള നൈബേഴ്സിനെ ഇങ്ങനെ ഉള്ളി നോക്കുന്നത്, ഈ സ്പൈ വർക്ക് ഇനി വേണ്ട, ഇനി ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് പറയാണ്. അപ്പം അവർ ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. സെയിം കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ് രാത്രി കിടന്നുറങ്ങുന്ന സീജിൻ. ആളുടെ കയ്യ് താഴത്തേക്ക് കിടക്കുവാണ്, നമ്മളെ കാണിക്കുകയാണ്. അതിന് താഴെ ആരോ ഉണ്ട് ഇവളുടെ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ തുടങ്ങുവാണ്. അപ്പം ആൾ കണ്ണു തുറക്കുന്നു, ആരാ ഇപ്പം എന്നെ പിടിച്ചത്? അവിടെ എഴുന്നേറ്റിരിക്കുന്നു, താഴത്തേക്ക് നോക്കുവാണ്.
ആ താഴെ നോക്കുന്നതും അപ്പുറമായിട്ടൊരു കാല് കാണുകയാണ്. അപ്പം ഞെട്ടിങ്ങനെ മുകളിലേക്ക് നിൽക്കുമ്പം അവിടെ ആരുമില്ല. അത്യാവശ്യം നല്ല പേടിയാവുന്നുണ്ട്. ആ കട്ടിലിരിക്കുവാണ്. ആ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ്. ആ ബാത്റൂമിൻ്റെ വാതിൽ തന്നെ തുറക്കുന്നു. അകത്തുനിന്ന് ഒരു സ്ത്രീ കരയുന്ന ശബ്ദവും അപ്പം ആളും കേൾക്കുന്നുണ്ട്. തിരിഞ്ഞ് നോക്കുന്ന നിമിഷം തന്നെ രണ്ട് കൈകൾ വന്ന് അവളെ വലിച്ച് താഴത്തേക്ക് ഇടുവാണ്. ഞെട്ടി എഴുന്നേൽക്കുന്നു. കണ്ടത് സ്വപ്നമായിരുന്നു. ആ എഴുന്നേറ്റത് അലാറം അടിക്കുന്ന ശബ്ദം കേട്ടാണ്. 9:56 നോക്കുമ്പോൾ കാണുവാണ്. ആ റൂമിലെല്ലാം ലൈറ്റ്സ് ബ്ലിങ്ക് ചെയ്യുവാണ്. ഈ നോക്കുന്ന റൂം എന്ന് പറയുന്നത് ആ വീൽ ചെയറിലിരിക്കുന്ന പെൺകുട്ടിയുടെ മുറിയാണ്. ആ റൂമിൽ ആ പെൺകുട്ടി നിലത്തുകൂടി എഴഞ്ഞെഴഞ്ഞ് വരുവാണ്. ആ ഒരു കസേര കയറി ഇരിക്കുന്നു. ഇങ്ങോട്ട് നോക്കുവാണ്. താൻ നോക്കുന്നത് കണ്ടുവെന്ന് മനസ്സിലായതും മുഖം മാറ്റുവാണ്. അപ്പം എന്തോ ഒരു തീരുമാനം എടുക്കുവാണ്. നമ്മളെ കാണിക്കുവാണ് പിറ്റേ ദിവസം. ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെന്നേക്കുവാണ്. ലിഫ്റ്റിൽ കയറുമ്പം ആ ഒരു സ്കൂൾ കുട്ടിയില്ലേ അപ്പുറത്തെ റൂമിൽ ഇവിടെ നോക്കുന്നത് കണ്ട പെൺകുട്ടി, ആ അവളും ഉണ്ട്. അപ്പോൾ ആ കുട്ടിയോട് നമ്മുടെ സീജിൻ പറയുകയാണ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒന്നും തോന്നരുത്, കുട്ടി രാത്രി 10 മണി കഴിയാതെ ലൈറ്റ് ഓഫ് ചെയ്യരുത്. അത് കേട്ടതും ആ പെൺകുട്ടിയുടെ ദേഷ്യം വരുവാണ്. അതെ, ഞാൻ നിങ്ങളെ കുറേ നാളെ ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തിനാ ഈ ബയോക്കളും വെച്ച് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരുടെ പ്രൈവസി കൈ കടത്തുന്ന ശരിയാണ് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? മേലാൽ ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നു പറയുകയാണ്. അത്രയും പറഞ്ഞിട്ട് ആ പെൺകുട്ടി അതിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അവളുടെ പേര് പറഞ്ഞില്ലല്ലോ, ജുങ്ഹോ എന്നാട്ടോ, ജുങ്കു. ആ ജുങ്കു ചെല്ലുന്നത് മമ്മിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ആ കാര്യം പറയുകയാണ്, ഇങ്ങനെ ഒരു സ്ത്രീ നമ്മൾ നോക്കുന്നുണ്ടെന്നും ആ ഒരു 10 മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം പറഞ്ഞതൊക്കെ മമ്മിയോടും പറയുകയാണ്. ഈ ഒരു സമയം നമ്മുടെ സീജും വന്നേക്കുവാണ്. ഇതേ ഫ്ലോറിൽ തന്നെ മറ്റേ റൂമിൽ ഏത് ആ ഒരു വയ്യാത്ത പെൺകുട്ടിയില്ലേ അവളുടെ അടുത്തേക്കാണ് ചെല്ലുന്നു. ആ ഒരു ഡോറി മുട്ടുമ്പം അവളൊന്ന് വാതിൽ തുറക്കുവാണ്. അപ്പം ഇതേ കാര്യം പറയുകയാണ്, ഞാൻ പറഞ്ഞോട്ടെ രാത്രി 10 മണിക്ക് ശേഷം മാത്രമേ നിങ്ങളുടെ റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുന്നു പറയുകയാണ്. അതെന്താ, അതെന്താ കാര്യം ചോദിക്കുകയാണ്. അപ്പം ആ ചോദിച്ച സമയത്ത് നമ്മളെ കാണിക്കുന്നുണ്ട് ബാക്കിലായിട്ട് ഒരു കറ്റൻ്റെ പുറകെ ഒരു രൂപം. അപ്പം നമ്മുടെ സിജിൻ പറയുകയാണ്, എന്തിനാണെന്നും ചോദിക്കരുത്, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാ ലൈറ്റ് ഓഫ് ചെയ്യരുതെന്ന് പറയുകയാണ്. എനിക്കാരെയും പേടിയില്ല, എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല, ഇവിടെയുള്ള ആൾക്കാരെല്ലാം എന്നെ നല്ലതേ തന്നെ നോക്കുന്നതെന്ന് നമ്മുടെ സിജിനോട് ആ പെൺകുട്ടി പറയുകയാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ്, സീജും പോകുന്നു. ഈ പെൺകുട്ടിയുടെ മുറിയിൽ ഒരു പയ്യനെ ഇരിക്കുന്നുണ്ട്. ആ പയ്യൻ ഈ പെൺകുട്ടിയോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. ഈ ഒരു സമയം നമ്മുടെ മനസ്സിലേക്ക് വന്നൊരു സംശയമുണ്ട്, ഇത്രയും ബുദ്ധിമുട്ടൊക്കെ ഈ പെൺകുട്ടി അവിടെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് പുറത്ത് പോയപ്പോൾ സീജിനോട് ആ കാര്യമൊന്നും പറഞ്ഞില്ല അല്ലേ? നിങ്ങൾ ഓർത്തില്ലേ? ആ അതിനൊരു കാര്യമുണ്ട്, വഴിയേ മനസ്സിലാവും. ഈ സമയം നമ്മളെ കാണിക്കുകയാണ്, സീജിൻ അവിടുത്തെ അപ്പാർട്ട്മെൻറ്റിലെ കമ്മ്യൂണിറ്റി പേജിൽ ഒരു പോസ്റ്റ് ഇടുവാണ്. ആ ഒരു കാര്യം തന്നെ, ഇവിടെ എന്തൊക്കെ ദുരൂഹതയുണ്ട്, നിങ്ങൾ ആരും 10 മണിക്ക് മുന്നേ ആയിട്ട് ലൈറ്റ് ഓഫ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് ഒരു പോസ്റ്റ് അതവിടെ ചെയ്യുന്നു. ഈ സമയം നമ്മളെ കാണിക്കുകയാണ്, ആ പെൺകുട്ടിയില്ലേ അവളോട് മോശമായിട്ട് പെരുമാറിയ ആ പയ്യൻ ഒരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ അപ്പാർട്ട്മെൻറ്റിട്ട് പോവുകയാണ് രാത്രി. അപ്പം ലിഫ്റ്റിൽ ചെന്ന് കയറുന്നു. കയറിയപാടെ ആ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് ചെവി തുളയ്ക്കുന്ന ശബ്ദം കേൾക്കുവാണ്. ആ ഒരു സമയം തന്നെ ആൾ കാണുവാണ്, അതിനകത്തെ കണ്ണാടിയിൽ ഒരു ചുമന്ന ഡ്രസ്സിട്ട രൂപം ഞെട്ടിപ്പോവാണ്. ആ ഒരു സമയം തന്നെ തൻ്റെ ഫ്ലോർ എത്തുന്നു. ആ പയ്യൻ ഇറങ്ങി ഓടുവാണ്. നമ്മളെ കാണിക്കുകയാണ് ഇപ്പറേ സീജിൻ അങ്ങോട്ട് നോക്കി നിൽക്കുവാണ്. അപ്പം അലാറം അടിക്കുന്നു. 9:56 ആള് വേഗം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് വരുവാണ്. ഈ സമയം ലിഫ്റ്റിൽ ഇറങ്ങി ആ പയ്യൻ തൻ്റെ റൂമിലേക്ക് ചെല്ലുവാണ്. അപ്പം ആ പോകുന്ന വഴി മോഷൻ സെൻസർ ലൈറ്റ്സ് ആട്ടോ ആ നടന്നു പോകുമ്പോൾ എല്ലാം മിന്നുന്നത്. അപ്പം റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലുന്നു, തുറക്കാൻ പറ്റുന്നില്ല. ആ ഒരു സമയം തന്നെ എന്തോ ഒരു അലർച്ച കേൾക്കുവാണ്. വേഗം പേടിച്ച് വിറച്ച് തിരിഞ്ഞ് ഓടുവാണ്. അപ്പം ലിഫ്റ്റിൻ്റെ അവിടെ ചെല്ലുന്നു, അത് തുറക്കാൻ പറ്റുന്നില്ല. ആ സമയം തന്നെ മുന്നിൽ നിന്ന് ഭയങ്കരമായ അലർച്ച കേൾക്കുവാണ്. രണ്ട് ചെവി പൊത്തി അവിടെ ഇരിക്കുവാണ്. ഈ ഒരു സമയം അകത്ത്, അതായത് ലിഫ്റ്റിനകത്തായിട്ട് ഇങ്ങനെ പെട്ടിരിക്കുവാണ് നമ്മുടെ സീജിൻ. ആൾക്ക് അങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. ആ സമയം അപ്പുറം കാണിക്കുകയാണ്, ആ പയ്യൻ്റെ അടുത്തേക്ക് ഒരു രൂപം ഇങ്ങനെ വരുവാണ്. പേടിപ്പെടുത്തുന്ന രൂപം അവൻ്റെ അടുത്തെത്തുന്നു. ആ ലിഫ്റ്റ് തുറക്കുവാണ്. പക്ഷെ നോക്കുന്നതും ലിഫ്റ്റില്ല, സംഭവം അടിയിലാണ്. ആ സമയം തന്നെ ആ രൂപം അവനെ പിടിച്ചൊരൊറ്റ തള്ളൽ. താഴെ ലിഫ്റ്റിലുണ്ടായിരുന്ന നമ്മുടെ സീജിൻ കേൾക്കുവാണ് ഒരലർച്ച. നമ്മളെ കാണിക്കുന്നു, ആ ലിഫ്റ്റ് മുടിച്ചുകൊണ്ട് തൂങ്ങിക്കിടക്കുവാണ് ആ പയ്യൻ. പിറ്റേ ദിവസം പോലീസ് വരുന്നു, ഡെഡ് ബോഡി കാണുന്നു. പക്ഷേ ഈ ഒരു കിടപ്പ് കണ്ടിട്ട് അവർക്കും ഒരു സംശയം, ഇത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ? പിന്നെ നമ്മളെ കാണിക്കുന്നത് സീജിൻ എല്ലാ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽക്ക് ചെന്നിട്ട് വിളിച്ച് പറയുകയാണ്, പ്ലീസ് 10 മണിക്ക് മുന്നേ നിങ്ങൾ ആരും ലൈറ്റ് ഓഫ് ചെയ്യില്ലേ. ഇപ്പം നിൽക്കുന്നത് ആ ഒരു വയ്യാത്ത പെൺകുട്ടിയുടെ റൂമിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഈ ഒരു ബഹളം വെച്ചിട്ടാണ് ഇടിച്ചിടിച്ച് പറയുന്നത്. അപ്പം എല്ലാവരും ചുറ്റും കൂടിയേക്കുവാണ്. നിങ്ങൾ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നത്, ഒന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ പറയുകയാണ്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരോട് പറയുകയാണ്, പ്ലീസ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കൂ, നിങ്ങൾ ആരും ലൈറ്റ് ഓഫ് ചെയ്യില്ലെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. സീൻ കട്ടായിട്ട് നമ്മുടെ സീറ്റിൻ പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഓഫീസേഴ്സ് വാണിംഗ് കൊടുക്കുവാണ്, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഞങ്ങൾ ചെയ്യേണ്ട പണി ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒരു കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ച അകത്തിട്ട് ഞങ്ങൾക്ക് രക്ഷയുള്ളൂ, അതുകൊണ്ട് മര്യാദയ്ക്ക് പൊക്കോളൂ, അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുവാണ്. നമ്മളെ കാണിക്കുകയാണ് ആ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് കൂടി ഇങ്ങനെ പോകുന്ന നമ്മുടെ സീജിൻ. ആ ഒരു സമയത്ത് അവളുടെ പാർക്കിൽ ഊഞ്ഞാലിലായിട്ട് തന്നെ ഇരുന്ന ആടുള്ള ആ ഒരു സ്കൂൾ കുട്ടി ജുങ്ഹു അവളുടെ അടുത്തേക്ക് നമ്മുടെ സീജിൻ ചെല്ലുവാണ്. അടുത്തായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ആ കുട്ടികളോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഇവൾ പറഞ്ഞ കേട്ടിട്ട് ഈ കുട്ടിയുടെ അമ്മയാണ് ഇവൾക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുത്ത പോലീസ് സ്റ്റേഷനിൽ. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്ര വിഷമം. മാത്രമല്ല ഈ ലാസ്റ്റ് മരണം കൂടി കണ്ടതിന് ശേഷം ആ അപ്പാർട്ട്മെൻറ്റിൽ എന്തൊക്കെയോ ദുരൂഹമായിട്ട് നടക്കുന്നുണ്ടെന്ന് ആ പെൺകുട്ടിക്കും തോന്നുന്നുണ്ട്. അതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു.
അവർ കുറച്ചു നേരം സംസാരിക്കുന്നു, അത്യാവശ്യം കൂട്ടാവുന്നു. അതിനുശേഷം നമ്മുടെ സീജിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് ഈ കുട്ടിനെ കൊണ്ടുപോവാണ്. അവിടെ ഇരുന്നും അവർ സംസാരിക്കുന്നു. അപ്പൊ ആ പെൺകുച്ചിനോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോഴും പറയാണ്, 10 മണിക്ക് മുന്നേ ആയിട്ട് ഒരു കാരണവശാലും റൂമിൽ ലൈറ്റ്സ് ഓഫ് ചെയ്യരുത്. അപ്പം അവർ സംസാരിക്കുന്നു. അതിനുശേഷം ആ ഒരു റുബിക്സ് ക്യൂബ് ഇല്ലേ, അത് ഈ കുട്ടിയെ കൊടുക്കുവാണ്. അപ്പം അവൾ അതുകൊണ്ട് പോകുന്നു. സീജിൻ തന്റെ ബയോനോക്കുലർ എടുത്തിട്ട് ആ ഒരു സ്പൈ വർക്ക് തുടങ്ങുവാണ്. അതായത് അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കുന്നു. ആ നോക്കുന്ന സമയത്ത് ആ കാല് വയ്യാത്ത കുട്ടിയില്ലേ, അവരുടെ പേരെന്തായിരുന്നു? യൂഹി. ആ യൂഹിക്ക് വേറൊരു സ്ത്രീ മരുന്ന് കൊടുക്കുവാണ്. നോക്കുന്നു. അതിനുശേഷം നമ്മുടെ സീജി തന്റെ വർക്കിലേക്ക് പോവുകയാണ്. ആ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ്, ആ മരുന്ന് കൊടുത്തത് കുറച്ചെങ്ങുമല്ല, വീണ്ടും ഓവർഡോസ് കൊടുക്കുവാണ്. അതിന്റെ പുറകെയായിട്ട് ആരോടോ ചോദിച്ചിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇതെന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സമയം നമ്മളെ കാണിക്കുകയാണ് അപ്പറെ, ഏത് നമ്മുടെ പെങ്കൊച്ചു റുബിക്സ് ക്യൂബ് കൊണ്ട് പോയില്ലേ. ആ രാത്രി അവൾ അതിങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ ഒരു സമയത്താണ് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത്. ചെല്ലുന്നു, ആ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്നു. ആൾ കാണുവാണ്, ആ മോഷൻ ലൈറ്റ്സ് എല്ലാം ഇങ്ങനെ മിന്നുവാണ്. അതിനിടയ്ക്കായിട്ട് ഒരു രൂപം കാണുന്നുണ്ട്. പേടി ചലറി വിളിച്ച് വേഗം ബെഡ്ഷീറ്റിന്റെ അടിയിൽ കയറി ഒളിക്കുവാണ്. നമ്മളെ കാണിക്കുകയാണ്, ആ ചില്ലിന്റെ അപ്പുറത്തൂടി ആ രൂപം ഇങ്ങനെ പോവുകയാണ്. എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതും ഇവിടെ റൂമിന്റെ അകത്തു കൂടി ആ രൂപം ഇങ്ങനെ വരുവാണ്. അത് തന്റെ റൂമിലുണ്ടെന്ന് ആ കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. വേഗം പൊത്തപ്പിനടിയിലേക്ക് തലയിട്ട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുവാണ്. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ്, അവൾക്ക് ഓവർഡോസ് മരുന്ന് കൊടുത്തില്ലേ, ആ സ്ത്രീയുടെ അവിടെ കാണിക്കുവാണ്. അപ്പൊ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, നീ എന്തൊരു മരുന്ന് കൊടുത്തു? അപ്പം എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ്. ആ കുറച്ചധികം കൊടുത്തു. ആ എന്തായാലും ബാ കിടക്കാന്ന് പറഞ്ഞ് ഹസ്ബൻഡ് അങ്ങ് പോവുകയാണ്. നമ്മളെ കാണിക്കുകയാണ്, ആ ലൈറ്റ്സ് എല്ലാം ബ്ലിങ്ക് ചെയ്യുവാണ്. ഇപ്പറേ ആ സ്ത്രീ ആവട്ടെ ആ മരുന്ന് അവൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ആ ഗുളിക എല്ലാം എടുത്ത് വലിച്ചു വാരി തിന്നുവാണ്. മാത്രമല്ല ആ ഇഞ്ചക്ഷൻ അതും സ്വയം ഇഞ്ചക്ട് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും ഹസ്ബൻഡ് എഴുന്നേറ്റ് വരുവാണ്, ഹണി നീ ഇത് എന്താ എടുക്കുന്നത്? ആ സമയം തന്നെ തിരിഞ്ഞു നോക്കുന്നത് നമ്മളെ കാണിക്കുകയാണ്. എന്തോ ആത്മാവ് ബാധിച്ച പോലെ ആ സ്ത്രീയുടെ കണ്ണെല്ലാം ഇങ്ങനെ വെളുത്തിയിരിക്കുവാണ്. അവിടെ ഉണ്ടായിരുന്ന ആ സിറിഞ്ചെടുത്ത് അയാളെ കുത്താൻ വേണ്ടി അത് ചെല്ലുവാണ്. അപ്പം സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവളെ കയറി പിടിക്കുന്നു. ആ ഇഞ്ചക്ഷൻ തിരിച്ച് അവളുടെ കഴുത്തിൽ തന്നെ കുത്തുവാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ്, പിറ്റേ ദിവസം ആ ഒരു സ്ത്രീ അവിടെ ചത്ത് മലിച്ച് കിടക്കുന്നു. പോലീസുകാരെല്ലാം വന്നേക്കുവാണ്. അവിടുന്ന് നമ്മുടെ പോലീസിന് ഒരു താക്കോൽ കിട്ടുന്നുണ്ട്. പക്ഷെ ആ താക്കോല് ഇവിടെ അപ്പാർട്ട്മെന്റ് അല്ല, പിന്നെ എവിടത്തെയാണ്? നമ്മളെ കാണിക്കുകയാണ്, പോലീസ് സ്റ്റേഷനിൽ ആ ഒരു ഹസ്ബൻഡിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇവർക്കും കൂടുതൽ സംശയം ആവുകയാണ്. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ്, സീജിൻ ആ മാനേജറുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അന്ന് എന്തോ ജോലിയെന്നും എന്താ പറയാ വഴക്കൂടി പോകുന്നതാണ്, അപ്പൊ തിരിച്ചല്ലെന്ന് പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ക്ലോക്കിൽ സമയം മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 9:30 കഴിഞ്ഞു. ആ ഒരു സമയം തന്നെ വേഗം അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുമ്പം കാണുന്ന കാഴ്ച നമ്മുടെ വയ്യാത്ത പെൺകുട്ടിയില്ലേ, ആ അവളുടെ ആ റൂമിൽ ഒരു സ്ത്രീ വന്നിട്ട് അവളെ ഉപദ്രവിക്കുവാണ്. അപ്പം ആദ്യമായിട്ടാണ് നമ്മുടെ സീജിൻ ഇങ്ങനെയൊരു കാഴ്ച കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ഞെട്ടിപ്പോവാണ്. നമ്മളെ കാണിക്കുകയാണ്, ആ സ്ത്രീ അടിക്കലെല്ലാം കഴിഞ്ഞിട്ട് അതിനെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി ബാത്തബി കൊണ്ടിടുവാണ്. അതിനുശേഷം ഒരുപാട് ചീത്തയും പറഞ്ഞിട്ട് ദേഹമെല്ലാം ഉരച്ച് കഴുകുവാണ്. ആ ഉരയ്ക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ചോരയെല്ലാം പൊടിയുമാണ്. എന്തിനാണ് ഈ സ്ത്രീകളെല്ലാം ഇവരെല്ലാം ഇത്ര ക്രൂരമായിട്ട് ആ പെൺകുട്ടിയോട് പെരുമാറുന്നത്? കാണാം. അപ്പൊ സീജിൻ അങ്ങോട്ട് ചെല്ലുവാണ്. ആ സ്ത്രീ അവിടെ നിന്ന് ലിഫ്റ്റ് വഴി ഇങ്ങോട്ട് വരുവാണ്. അപ്പൊ ആ ലിഫ്റ്റിലേക്ക് കയറിയതും ഇത് ആ സ്ത്രീ അല്ലെന്ന് തോന്നിയിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. നിക്ക് നിക്ക്, നിങ്ങളല്ലേ ആ സ്ത്രീ? നിങ്ങൾ അവരെന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത് ആ പെൺകുട്ടീനെ? ഞാൻ കണ്ടു എന്ന് പറയാണ്. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ കണ്ടു ആ റൂമിലെന്ന് പറഞ്ഞ ആ റൂം നമ്പർ പറയാണ്. അത് കേട്ടതും ആ സ്ത്രീ വല്ലാത്ത ആവുകയാണ്. അവളെ തട്ടി മാറ്റിയിട്ട് ഓടുവാണ്. ഓടിച്ചെന്ന് തന്റെ റൂമിൽ കയറിയിട്ട് വാതിലടയ്ക്കുവാണ്. ഈ ഒരു സമയം അപ്പറെ ആ പെൺകുട്ടിയുടെ റൂമിന്റെ പുറത്ത് വന്നിട്ട് മുട്ടി വിളിക്കുവാണ്. പക്ഷെ എന്ത് ചെയ്ത ആ റൂം ആരും തുറക്കുന്നില്ല. ഇപ്പൊ നമ്മളെ കാണിക്കുവാണ്, ആ സ്ത്രീ പേടിച്ച് നിൽക്കുവാണ്. ആ വാതില് ആരോ തുറക്കുന്നു. തുറന്ന റൂം അടയാണ്. അവിടുത്തെ ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പുറം നിൽക്കുന്ന നമ്മുടെ സീജനും ഇത് കാണുന്നുണ്ട്. സമയം 9:56. ആ സ്ത്രീ എന്തോ കാണുന്നു, അലറി വിളിക്കുകയാണ്. അവരെ ആരോ കാലി പിടിച്ച് വലിച്ചോണ്ട് പോവുകയാണ്. നമ്മളെ കാണിക്കുകയാണ് ഇപ്പറേ സീജിന് തല കറങ്ങുന്നതുപോലെ അവിടെ താഴെ വീഴുവാണ്. സീൻ കട്ടായിട്ട് പിറ്റേ ദിവസം പോലീസ് വന്നേക്കുവാണ്. അവരുടെ ബാത്ത് ടബിൽ നിന്ന് ആ സ്ത്രീയുടെ ബോഡിയും കിട്ടുവാണ്. അവിടുന്ന് വേറൊന്നും കൂടി കിട്ടുന്നുണ്ട്, വേറൊരു താക്കോല്. ആ ഡെഡ് ബോഡിയുടെ കിടപ്പോശം കണ്ടിട്ട് പോലീസുകാരന് ഒരു കാര്യം മനസ്സിലായി, ഇതൊന്നും ആത്മഹത്യയല്ല, ഇവിടെ ഈ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു കൊലപാതകയുണ്ട്. നമ്മളെ കാണിക്കുകയാണ് ഇപ്പറെ റൂമിൽ കണ്ണു തുറക്കുന്ന സീജിൻ. അവിടെ ബോധം കിട്ടുന്ന ആളെങ്ങനെ ഇവിടെ കണ്ണുകൂർന്നു? അവൾക്കും അറിയില്ല, നമുക്കും അറിയില്ല. ആൾ എഴുന്നേറ്റ് പാടെ ഓടിച്ചെന്ന് നോക്കുവാണ്. പുറത്തേക്ക് നോക്കുമ്പോൾ കാണുവാണ് ആംബുലൻസ് പോകുന്നു, വീണ്ടും മരണം നടന്നിരിക്കുന്നു. നോക്കുമ്പം എന്തായാലും ആ പെൺകുട്ടിയല്ല, അവള് അവളുടെ അപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ഇതേസമയം നമ്മളെ കാണിക്കുകയാണ് നമ്മുടെ പോലീസുകാരൻ. ഈ എല്ലാ അപ്പാർട്ട്മെന്റിലും ലൈറ്റ്സ് ഒരേ സമയം ഓൺ ആകുന്നു, ഓഫ് ആകുന്നു എങ്ങനെ? അത് അന്വേഷിച്ച് നടക്കുവാണ്. ഈ മെയിൻ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു റൂമാണ്. അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഇതിന്റെ കീ സെക്യൂരിറ്റിയുടെ കയ്യിലാണ്, ഒരു കാരണവശാലും വേറെ ആർക്കും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റോ ആ ഒരു കീയോ കിട്ടാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് ഇവിടെ നിന്ന് ആരും അത് പ്രവർത്തിപ്പിക്കില്ല എന്ന് പറയാണ്. പിന്നെ എങ്ങനെയാ സംഭവിച്ചു ഒന്നും മനസ്സിലാവുന്നില്ല.
ഇതേ സമയം നമ്മളെ കാണിക്കുകയാണ്, നമ്മുടെ ആ സ്കൂൾ കുട്ടിയല്ലേ, ആര്, ജുംഹു സീജിന്റെ വീട്ടിലാണ്. അവൾക്ക് ഒരു റെക്കോർഡ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കണം അവൾ അവളുടെ റൂമിൽ ഒരു CCTV ക്യാമറ വെച്ചിരുന്നു. അതുവഴി അവൾ കണ്ട കാര്യങ്ങൾ ഇവളെ കാണിച്ചു കൊടുക്കുകയാണ്. സീജിൻ അതിൽ കാണുന്ന കാര്യം വേറൊന്നുമല്ല, ഈ കുട്ടി ആരോ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ എഴുന്നേറ്റ് പോയിട്ട് ആ റൂമിലെ ലൈറ്റ്സ് ഓണും ഓഫും ആക്കുകയാണ്. ഈ കാര്യം പോലീസുകാരനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അയാൾക്ക് സംശയം. അതിനുശേഷം അവരവിടെ നിന്ന് സംസാരിക്കുകയാണ് ആ താക്കോലിനെ പറ്റി. ഇത് ഏത് റൂമിൻ്റെ താക്കോലാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എന്തായാലും അവരതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക നോക്കിയിട്ടില്ല തോന്നുന്നു. എന്തായാലും ഇപ്പം അയാൾ അത് നോക്കാൻ വേണ്ടി പോവുകയാണ്. അയാൾ ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോയിരിക്കുന്നു. ആ ഒരു സമയം നമ്മുടെ സീജിൻ്റെ കൂടിയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടി ആ ഒരു എന്താ പറയുക റെക്കോർഡ് നോക്കുമ്പം വേറൊരു കാര്യം കൂടി കാണുവാണ്. അത് നേരത്തെ കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. അതെന്താ അങ്ങനെയെന്ന് എനിക്കും തോന്നി. ആ കുട്ടി കാണുന്ന കാഴ്ച നമ്മളെ കാണിക്കുകയാണ്. ആ കുട്ടിയുടെ അടുത്തായിട്ട് വേറെ രൂപം, കറുത്ത രൂപം കൂടി ഇരിക്കുന്നുണ്ട്. ആ പെൺകുട്ടി ഇരിക്കുന്നത് ആ ഒരു കറുത്ത രൂപത്തിൻ്റെ നിയന്ത്രണത്തിൽ എന്നോണമാണ്. അതൊരു ആത്മാവാണോ പ്രേതമാണോ, മനുഷ്യനവൻ എന്തായാലും ചാൻസ് ഇല്ല. എന്തായാലും ആ രൂപം ആ ഒരു CCTV ക്യാമറയുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പോൾ റെക്കോർഡർ ഇരിക്കുന്നത് നമ്മുടെ സീജിൻ്റെ കയ്യിലാണ്. അവൾ ഞെട്ടിപ്പോവാണ്. ഈ സമയം നമ്മളെ കാണിക്കുകയാണ്, ആ പോലീസുകാരൻ ഓരോ ഫ്ലാറ്റിൽ കൂടെയും കയറി ഇറങ്ങി അതിൻ്റെ താക്കോലാണ് ഇങ്ങനെ നോക്കുകയാണ്. അവസാനം ഒരു റൂമിൻ്റെ ഡോറിന് അത് മാച്ചായി. ആ റൂമൊക്കെ തുറക്കുവാണ്. ഈ ഒരു സമയം നമ്മുടെ സീജിൻ്റെ അടുത്ത് അലാറം അടിക്കുന്നു, 9:56. സീജിൻ വേഗം തന്നെ ചെല്ലുന്നു, ആ പുറത്തേക്ക് നോക്കുന്നു. അപ്പുറേ ഏതോ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ കർട്ടൻ്റെ പുറകിലായിട്ട് ഒരു രൂപം. ഈ സമയം നമ്മളെ കാണിക്കുകയാണ്, ആ പോലീസുകാരൻ ആ ഒരു വീടിനകത്തോട്ട് കയറിയേക്കുവാണ്, ആ ഒരു ഫ്ലാറ്റിനകത്തേക്ക്. അകത്തേക്ക് കയറുന്ന പോലീസുകാരൻ കാണുകയാണ് തന്നെ ഇരുന്ന് ആടുന്ന ഒരു കസേര. ഈ കസേര ഏതാണ്, ആരുടെയാണ്? നമ്മുടെ വീൽചെയറിലിരിക്കുന്ന ആ ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ അതേ കസേര. അതായത് ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ ഫ്ലാറ്റാണ്. ആ ഒരു സമയം തന്നെ ഒരു കത്തിയുമായിട്ട് ഒരു രൂപം അയാളെ ആക്രമിക്കാൻ വേണ്ടി വരുവാണ്. പക്ഷേ പോലീസുകാരനല്ലേ, നിഷ്പ്രയാസം അയാളെ കീഴ്പ്പെടുത്തുവാണ്. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ്, ആ പോലീസുകാരൻ അയാളെ ചോദ്യം ചെയ്യുവാണ്. അപ്പം ആളിങ്ങനെ കിടന്ന് വിറയ്ക്കുവാണ്. അപ്പോൾ ഓരോന്ന് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ, എൻ്റെ റൂമിൻ്റെ താക്കോല് മറ്റുള്ള സ്ഥലങ്ങളിലും വന്നു, ഈ തുണിയിൽ കാണുന്ന രക്തം ഇത് ആരുടെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അവനൊന്നും മിണ്ടുന്നില്ല. അപ്പം ഒരു ഡോക്ടർ വന്നിട്ട് ഇവരോട് പറയുകയാണ്, അയാൾക്ക് ഒരു അസുഖമുണ്ട്, ഹിക്കിമോറി. അതുള്ള മനുഷ്യന്മാർ ആരോട് മര്യാദയ്ക്ക് സംസാരിക്കുക പോലുമില്ല. പിന്നെ ഇയാൾ എങ്ങനെ മറ്റുള്ളവർ കൊന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ്. പോലീസുകാരൻ ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവൻ്റെ മേത്ത് വല്ല ആത്മാവ് കയറിയിട്ടോ അങ്ങനെ എന്തെങ്കിലും? അതെനിക്കറിയില്ല, അത് നിങ്ങളുടെ പരിപാടിയാണ്, നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മളെ കാണിക്കുകയാണ്, ആ മനുഷ്യൻ മുടിയുള്ളതുകൊണ്ട് പെണ്ണാന്ന് വിചാരിക്കരുത്, അതൊരു ആണാണ്, അതിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സീൻ കട്ടായിട്ട് നമ്മളെ കാണിക്കുകയാണ്, ആ ഒരു പെൺകുട്ടിയില്ലേ, ആര്, ജുംഹു, ആ സ്കൂൾ കുട്ടി, അവള് സീജിൻ്റെ വീട്ടിൽ വന്നേക്കുവാണ്. അവളുടെ അച്ഛനും അമ്മയും എങ്ങോട്ട് പോയേക്കുവാണ്. അപ്പം അവിടെ തന്നെ താമസിക്കാൻ പേടി, ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നല്ലേ, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇവിടെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഇവളുടെ അടുത്തേക്ക് വന്നേക്കുവാണ്. ആ റൂബിസ് ക്യൂബില്ലേ, അത് സീജിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇത് എത്ര തിരിച്ചാലും കുറച്ച് നമ്പേഴ്സ് മാത്രമേ വരുന്നുള്ളൂ, ചേച്ചി നോക്കാൻ പറയുകയാണ്. അപ്പോൾ അതൊരു തിങ്ങനെ തിരിച്ച് നോക്കുവാണ്. അത് നോക്കുമ്പം നമ്മുടെ സീജിനൊരു കാര്യം മനസ്സിലാവണം, എല്ലാം ആ ഒരു ഫ്ലാറ്റിലെ ഏതൊക്കെ ആൾക്കാരൊക്കെയാണ് മരിച്ചത്, ആ ഫ്ലാറ്റിൻ്റെ നമ്പേഴ്സാണ് ഈ വന്നിരിക്കുന്നത് എല്ലാം. അവൾ ആ കോളത്തിലേക്ക് നോക്കുവാണ്. നോക്കി നോക്കി വരുമ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്, 1203 ഒരാൾ മാത്രം ഇതുവരെ മരിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു ക്യൂബിൽ ആ നമ്പർ ഉണ്ട്. ഇവളിങ്ങനെ ഈ ഒരു നമ്പേഴ്സ് നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ പെൺകുട്ടി കമ്മ്യൂണിറ്റി പേജ് നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നത്. അതിലൂടെ ആ ഒരു സംഭവം കേൾക്കുന്നതും ഇവളുടെ കയ്യിൽ നിന്ന് റുബിക്സ് ക്യൂബ് താഴെ വീണ് പൊട്ടുവാണ്. എന്താണെന്നല്ലേ, നമ്മുടെ ആ പെൺകുട്ടിയിലെ വീൽചെയർ ഉണ്ടായിരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു വർഷം മുന്നേ മരിച്ചു പോയതാണ്. അതിലെ വേറെ കുറേ കാര്യങ്ങൾ കൂടി എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ അച്ഛനും അമ്മയും മരിച്ച സമയത്ത് ആ ഒരു ഫോർച്യൂൺ അപ്പാർട്ട്മെൻറ്റിലെ ഫാമിലീസ് എല്ലാം ഇവളോട് നല്ല രീതിയിൽ പെരുമാറിയിരുന്നു, അവരായിരുന്നു ഇവളെ നോക്കിയിരുന്നത്. എന്നിട്ട് കൂടി ആ കുട്ടി എന്തോ ഒരു കാരണത്താൽ ആത്മഹത്യ ചെയ്തു. അതെന്തിനാണെന്ന് മാത്രം ആർക്കും അറിയില്ല. നമുക്കൊരു ചോദ്യം, അവളുടെ മനസ്സിന് ചോദ്യം, അപ്പോൾ ഇത്രയും നാളും അവൾ കണ്ടുകൊണ്ടിരുന്ന ആ പെൺകുട്ടി അതെന്താണ്? അതെന്താണ് നമുക്ക് പറയാം. നേരെ പോയേക്കുവാണ് ആ 1203 ആ ഒരു ഫ്ലാറ്റിൽ മാത്രം ആരും ഇതുവരെ മരിച്ചിട്ടില്ല. പക്ഷേ ആ റുബിക്സ് ക്യൂബ് പ്രകാരം ആ റൂമിൽ ഒരാളും കൊല്ലപ്പെടും. സിജിൻ നേരെ ചെല്ലുവാണ് ആ ഫ്ലാറ്റിലേക്ക്. ചെന്നതും അവൾ കാണുകയാണ് ഫ്രിഡ്ജിൻ്റെ താഴെയായിട്ട് കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ സ്ത്രീ. അവർ മരിച്ചത് എങ്ങനെയാണ് നമ്മളെ കാണിക്കുന്നുണ്ട്, ആർത്തി മൂത്ത് ആ ഒരു ഫുഡെല്ലാം മാറി കുത്തി കയറ്റിയാണ് ആ തള്ള മരിച്ചത്. അപ്പം ഈ തള്ളയായിരുന്നു നേരത്തെ നമ്മുടെ ആ ഒരു പെൺകുട്ടിക്ക് വായിൽ ഫുഡ് കുത്തി കയറ്റി കൊടുത്തില്ലേ, അതേ സ്ത്രീയാണ് അങ്ങനെ തന്നെ ഇവിടെ മരിച്ചു കിടക്കുന്നത്. ആ സ്ത്രീയെ സൂക്ഷിച്ച് നോക്കുന്നതും നമ്മുടെ സിജിൻ ഒരു കാര്യം കാണുന്നുണ്ട്, അവരുടെ വായിലും എന്തോ സാധനം കൈയിട്ട് അതിന് എടുക്കുവാണ്. അതൊരു താക്കോലായിരുന്നു. ഈ സമയം നമ്മളെ കാണിക്കുകയാണ്, ഇപ്പറേ പോലീസുകാരൻ ആ ഒരു പയ്യനില്ല, അയാളെ വീണ്ടും ചോദ്യം ചെയ്യുവാണ്. അപ്പം ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം അവനൊരു കഥ പറയാൻ പോവുകയാണ്. അപ്പം അവനവിടെ പറയാൻ തുടങ്ങുന്നു, ഇതേ സമയം തന്നെ ഇപ്പറേ ആ താക്കോലിട്ട് ആ പെൺകുട്ടിയുടെ റൂം തുറക്കുവാണ് നമ്മുടെ സിജിൻ. സിജിൻ അകത്തേട്ട് കയറുവാണ്, ആ ഒരു കസേര അവളും കാണുവാണ്. അപ്പം അതിൻ്റെ താഴെയെല്ലാം ചോരപ്പാടുണ്ട്. അവൾ ചെല്ലുന്നു, ആ കസേര കയറിയിരിക്കുന്നു. ആ ഒരു സമയം തന്നെ പുറകിൽ നിന്നായിട്ടൊരു വെട്ടം കാണുവാണ്.
അപ്പോൾ നമ്മളെ കാണിക്കുകയാണ് ആ ജയിലിലിരുന്ന് അല്ലെങ്കിൽ ആ ഒരു പോലീസ് സ്റ്റേഷനിലിരുന്ന് ആ പയ്യനും കഥ പറയുകയാണ്. അവൻ ആദ്യമായിട്ട് ഈ ഒരു വീട്ടിലേക്ക്, അതായത് ആ പെൺകുട്ടി മരിച്ചതിന് ശേഷം അവനാണ് ആ ഒരു വീട്ടിൽ താമസിക്കാൻ വരുന്നത് ഒരു വർഷം മുന്നേ. അവനകത്തേക്ക് വന്നതും ഇതേ കസേരയിലിരിക്കുന്ന അവളുടെ ആത്മാവിനെ ഇവൻ കാണുവാണ്. അപ്പം ഇവൻ പറയുകയാണ്, ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു സ്വപ്നമായിരുന്നു എന്നാണ്. പക്ഷേ സ്വപ്നം പോലെ എന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുമായിരുന്നു. നമ്മളെ കാണിക്കുകയാണ് ആ ഒരു കാര്യങ്ങളെല്ലാം. സുഖമില്ലാത്ത കുട്ടിയായിരുന്നെങ്കിലും വീൽ ചെയറിലായിരുന്നെങ്കിലും വളരെ സന്തുഷ്ടമായൊരു കുടുംബം. ഒരു ദിവസം അവളുടെ അച്ഛനും അമ്മയും എങ്ങോടോ പുറത്തേക്ക് പോയതാണ്. പിന്നെ നമ്മളെ കാണിക്കുകയാണ് അവരുടെ കാറ് ആക്സിഡൻ്റ് ആയി കിടക്കുന്നത്, അവൾക്ക് ആരും ഇല്ലാതാകുന്നു. എന്നാൽ ആ അപ്പാർട്ട്മെൻറ്റിലെ കുറേ നല്ല മനുഷ്യന്മാർ, നല്ല മനസ്സുള്ള കുറേ ആൾക്കാർ അവളെ ഏറ്റെടുക്കുവാണ്. ആദ്യം ഒരുപാട് സ്നേഹം, ഒരുപാട് ഭക്ഷണം, ഒരുപാട് സ്നേഹം, ഒരുപാട് എന്താ പറയുക, കെയറിങ്. എന്നാൽ പോകെ പോകെ അവൾ എല്ലാവർക്കും ഒരു ഭാരമായി തുടങ്ങി. നമ്മൾ കാണിക്കുവാണ് ആ ഒരു പയ്യൻ, ആ മരിച്ച ഒരു പയ്യൻ ഇവളോട് വളരെ മോശമായിട്ട് പെരുമാറിയിരുന്നു. അത് കണ്ടുകൊണ്ട് വന്ന അവൻ്റെ അമ്മ അവനെയും തല്ലുന്നു, അതിലുപരി അവളെയും ഒരുപാട് തല്ലുന്നു. പിന്നെ എല്ലാ അമ്മമാരും എന്താ പറയുക, അവർക്ക് ഉപദ്രവിക്കാനുള്ള ഒരു കരു മാത്രം അല്ലെങ്കിൽ ഒരു വസ്തു മാത്രമായി തീർന്നു അവൾ. ഈ ഒരു കാര്യങ്ങളെല്ലാം ആ വന്നു ചേർന്ന ആ ഒരു പയ്യനില്ലേ, മുടിയുള്ള പയ്യൻ, അവൻ്റെ ഉള്ളിലിട്ട് ഒരു സ്വപ്നം പോലെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുവാണ്. ഇതെല്ലാം കണ്ടവൻ മൂലയ്ക്ക് പേടിച്ചിരിക്കുവാണ്. നമ്മളെ കാണിക്കുകയാണ് ദിവസങ്ങൾ പോകുന്നു, ഇപ്പൊ ആരും അവൾ നോക്കുന്നില്ല. വിശപ്പും ദാഹവും എന്താ പറയുക, ഒറ്റപ്പെടലും എല്ലാം കൊണ്ട് അവൾ തളർന്നു. ആ ഒരു നിലത്ത് കിടന്ന് അലറി വിളിക്കുവാനൊരു സഹായത്തിന് വേണ്ടി. പക്ഷേ ആരും വരുന്നില്ല. ആ ഒരു രാത്രി എന്ന് പറയുന്നത് ക്രിസ്മസ് രാത്രിയായിരുന്നു. എല്ലാ വീട്ടിലും എല്ലാവരും ഒരുപാട് ആഘോഷങ്ങൾ. ഇവിടെ ഇവൾ മാത്രം വിശന്ന് തളർന്ന് നിലത്ത് കിടന്ന് കരയുന്നു. ഇനി ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ലാതെ അവൾക്ക് മനസ്സിലായി. ആ ഒരു കസേരയിൽ കയറിയിരുന്ന് അവൾ തൻ്റെ കൈത്തണ്ട മുറിക്കുവാണ്. ആ ഒരു രക്തം മുഴുവൻ അവളുടെ ഉടുപ്പിലായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുന്നു. അവൾ ആ മരിക്കുന്ന സമയം എന്ന് പറയുന്നത് 9:56 ആ ഒരു സമയത്ത് അവളുടെ മനസ്സ് നിറച്ചും പകയും വിദ്വേഷവും മാത്രമായിരുന്നു. അവൾ അവിടെ മരിച്ചിരിക്കുകയാണ്. നമ്മളെ കാണിക്കുകയാണ് ചുമന്ന നിറത്തിലുള്ള ഉടുപ്പാണ് അവൾ ഇട്ടിരിക്കുന്നത്, പക്ഷേ വെള്ളയാണ്, അത് മൊത്തം ചോരയാണ്. ഈ ഒരു കഥയെല്ലാം കൺമുന്നിലൂടെ കണ്ട നമ്മുടെ സുജിരിന്ന് കരയുവാണ്. നമ്മളെ കാണിക്കുകയാണ് അപ്പറേ പോലീസ് സ്റ്റേഷനിൽ ആ ഒരു പയ്യൻ വീണ്ടും പറയുവാണ്, നമ്മുടെ എന്താ പറയുക, മരിച്ചുപോയ പെൺകുട്ടി അങ്ങോട്ട് വന്ന ആ ഒരു പയ്യനെ ഒരു കരുവായിട്ട് കണ്ടു. അവനെ സ്വന്തം ചോരവൻ്റെ ഡ്രസ്സ് ഇടിപ്പിച്ച് അവൻ്റെ ശരീരത്തിൽ സ്വന്തം ആത്മാവിനെ കയറ്റി. ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്തത് ആ ഒരു ആത്മാവായിരുന്നു അവനിലൂടെ. കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞതും അവൻ വീട്ടിൽ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. എനിക്ക് ഇവിടെ രക്ഷയില്ല, അവൾ എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അടുത്ത് വന്ന പോലീസുകാരൻ്റെ കയ്യിലുണ്ടാകും തോക്കെടുക്കുന്നു. സ്വയം വെടിവെച്ച് മരിക്കുകയാണ് ആ പയ്യൻ അവിടെ. ഈ ഒരു സമയം അപ്പറേ ബൈനോക്കുലറോട് നോക്കുവാണ് നമ്മുടെ ആ സ്കൂൾ കുട്ടി. അവളുടെ പേര് ജുങ്ഹു, എപ്പോഴും മറന്നു പോകും. അവൾ നോക്കുമ്പോൾ കാണുവാണ് ആ കസേലിരിക്കുന്ന നമ്മുടെ സിജിൻ. മാത്രമല്ല തൊട്ടടുത്ത ഫ്ലാറ്റിൽ തൻ്റെ അച്ഛനും അമ്മയും പുറത്തു പോയിരുന്നു, അവർ തിരിച്ചു വന്നേക്കുവാണ്. അമ്മാന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ഓടുവാണ്. അപ്പം അവർ അപകടത്തിലാണെന്ന് ഇവൾക്ക് തോന്നി കാണണം. അവൾ വേഗം അങ്ങോട്ട് ചെല്ലുവാണ്. പക്ഷേ ആ ലിഫ്റ്റ് കയറിയതും അത് അവിടെ സ്റ്റക്ക് ആവുകയാണ്. ഈ ഒരു സമയം അവളുടെ കഥയെല്ലാം അറിഞ്ഞു, സങ്കടമാണ്, അവിടുന്ന് പോകാൻ തുടങ്ങുവാണ്. ഇനി വേറെ ഒന്നുമില്ലല്ലോ. പോകാൻ തുടങ്ങിയത് നമ്മളെ കാണിക്കുകയാണ് ക്ലോക്കിൽ സമയം 9:56. ആ ഒരു കസേരയിൽ വന്നേക്കുവാണ് നമ്മുടെ യൂഹിയുടെ ആത്മാവ്. യൂഹി പറയുകയാണ്, നീ പോവുകയാണോ? എന്നെ കാണാൻ ആരും വന്നിട്ടില്ല, വന്നവരെല്ലാം ദുഷ്ടന്മാരായിരുന്നു. നീയും എൻ്റെ അടുത്തേക്ക് വന്നു, പക്ഷേ ഇപ്പോൾ പോകാൻ തുടങ്ങുകയാണ്. ഞാൻ അങ്ങനെ പോകാൻ സമ്മതിക്കില്ല, നിന്നെ ജീവനോടെ ഞാൻ വിടില്ല, നിന്നെ എനിക്ക് വേണമെന്ന് പറയാണ്. ആഹാ, അപ്പോൾ കൊല്ലാനാണ് പ്ലാൻ. ആ ഒരു സമയം തന്നെ നമ്മുടെ പോലീസുകാരൻ അങ്ങോട്ട് വരുവാണ്, വരുന്നു. ആ ഒരു ഫ്ലാറ്റിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ലിഫ്റ്റൊന്നും ഇല്ല. ആ ഒരു സമയത്താണ് ലിഫ്റ്റിൽ നിന്ന് ആ പെൺകുട്ടി അവിടെ കിടന്ന് ഹലറി വിളിക്കുന്നത്, സഹായിക്കണേ സഹായിക്കണേ എന്ന്. ആ ഒരു ശബ്ദം കേട്ടതും പോലീസുകാരൻ അങ്ങോട്ട് ഓടിയേക്കുവാണ്. ഇവിടെ നമ്മളെ കാണിക്കുകയാണ് ഒരുപാട് രീതിയിൽ, അതായത് രൂപമൊക്കെ മാറ്റി 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 ഇവിടെ ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആ ഒരു ആത്മാവ്. അവൾ പേടിച്ച് വിറച്ച് ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഓടുവാണ്. താഴത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഡോറ് തുറക്കുന്നതും നമ്മളെ കാണിക്കുകയാണ് അവൾ എത്തിയിരിക്കുന്ന ആ ഒരു എന്താ പറയുക, റൂഫിലാണ്. സിജിന് മനസ്സിലായി അവൾ തന്നെ എടുക്കും, തൻ്റെ ദേഹത്തേക്ക് കയറും, തന്നെ കൊല്ലുമെന്ന് മനസ്സിലായി. അപ്പോൾ സിജിൻ പറയുകയാണ്, എനിക്ക് നിന്നെ മനസ്സിലാവും, ഞാൻ വന്ന അന്ന് മുതൽ നീ എനിക്ക് കാണിച്ചു തന്നതെല്ലാം നിനക്ക് സംഭവിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അത് മാത്രമല്ല ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ കാണിക്കുന്നുണ്ടായിരുന്നു ആ ഒരു മെട്രോ സ്റ്റേഷനിലെ, അവിടെ വച്ച് അവളുടെ കൈയും പിടിച്ച് വീഴാൻ തുടങ്ങിയ ഒരു പെൺകുട്ടിയില്ലേ, അവൾ തന്നെ കൈ വിട്ടതല്ല, സ്വരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ കൈ ഒടിച്ച് ഇവള് വിടിയിച്ചതായിരുന്നു. അതിൻ്റെ കുറ്റബോധത്തിലായിരുന്നു ആ ഒരു കരഞ്ഞതെല്ലാം. എനിക്കിപ്പോഴൊരു സംശയമുണ്ട്, എന്തിനാണ് ആ പെൺകുച്ച് ഇവളുടെ കൈയും പിടിച്ച് ട്രെയിനിൻ്റെ മുന്നിലേക്ക് ചാടാൻ വേണ്ടി തുടങ്ങിയത്? അറിയില്ല, വല്ല സൈക്കോ ആയിരിക്കാം. എന്തായാലും ഇപ്പം നമ്മുടെ സെജിന് മനസ്സിലായി തൻ്റെ ജീവിതം ഇവൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഒരു സമയം നമ്മളെ കാണിക്കുന്നുണ്ട് ആ പോലീസുകാരനും പെൺകുട്ടിയും പുറത്തു വന്ന് നിൽക്കുവാണ്. അവരൊരു കാഴ്ച കാണുന്നുണ്ട്, മുകളിലായിട്ട് ആ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ ഒരു പെൺകുട്ടി, അതായത് നമ്മുടെ യൂഹിയുടെ ആത്മാവ്, ആ ഒരു ചുമന്ന ഡ്രസ്സെല്ലാം അങ്ങോട്ട് നിൽക്കുവാണ്. അവൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുവാണ്. താഴെ വീണ് കഴിയുമ്പോൾ അത് ആത്മാവല്ല, ആ സീജനായിരുന്നു അവളുടെ ശരീരത്തിൽ പ്രവേശിച്ച് അവളെ താഴത്തേക്ക് തള്ളിവിട്ടതായിരുന്നു. എന്നാലും ആ ആത്മാവ് അത് എന്തിൻ്റെ സീജിനോട് ഇങ്ങനെ ചെയ്തല്ലേ? സീജിന് ഇവളുടെ കഥ കേട്ടപ്പോൾ ഒരു
ഒരുപാട് സങ്കടമായതാണ്. എന്തായാലും ഒരിക്കലും അവൾ കൊല്ലരുതായിരുന്നു. ആ ഡയറക്ടറെ കൈ കിട്ടിയ ഞാൻ രണ്ട് പെടച്ചേനെ. എന്തായാലും സീജൻ മരിച്ചു. നമ്മളെ കാണിക്കാണ് രണ്ട് മാസങ്ങൾക്ക് ശേഷം ആ പോലീസുകാരൻ ആ മരിച്ച പെൺകുട്ടിയിലാര് യൂഹി അവളുടെ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് വന്നേക്കുവാണ്. ആ പെൺകുട്ടിയും കൂടെ ഉണ്ട് സഹായത്തിന്. അപ്പൊ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ വീട് തന്നെ സെലക്ട് ചെയ്തത്? പോലീസുകാരൻ പറയാണ്, അറിയില്ല, എനിക്ക് തോന്നി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എല്ലാം കഴിഞ്ഞു എന്ന്. കഴിഞ്ഞു കാണണം, പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെ കാണിക്കുകയാണ് രണ്ടുപേരും ആ ബാൽക്കണിയിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ ആ പെൺകുട്ടി കാണുന്നൊരു കാഴ്ച കൊണ്ട് അപ്പറെ നമ്മുടെ സിജിൻ്റെ ആ ഒരു റൂമിലെ അവിടെയായിട്ട് അവൾ കാണുവാണ് അവളുടെ ആത്മാവ്. ആ ഒരു ആത്മാവ് ആ റൂമിലൂടെ ഇങ്ങനെ നടക്കുന്നു, ഏതൊക്കെയോ വാതിൽ തുറക്കുന്നു അടയ്ക്കുന്നു. നമ്മളെ കാണിക്കുകയാണ് വീണ്ടും ആ ക്ലോക്ക്, ആ ക്ലോക്കിൽ 9:56. ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് നമ്മുടെ സിനിമ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിനിമ. എല്ലാവർക്കും സിനിമ മനസ്സിലായി, എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഇതിനകത്ത് കണ്ട കാര്യങ്ങളെല്ലാം ആ പേടിപ്പിക്കുന്നതെല്ലാം ആ ആത്മാവിൻ്റെ കളികളാണ്, അത്ര ഒന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, ആ എന്തായാലും നല്ലൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുപോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ, ബൈ.